വന്നൊരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചമാങ്ങ വെച്ചിട്ട് ഒരു ഐസ് ഉണ്ടാക്കാനാണ് ഞാൻ വന്നത്. പച്ചമാങ്ങ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വലിയ രണ്ട് വലിയ പച്ചമാങ്ങ വെടിയുണ്ട്. അപ്പം ഞാൻ വിചാരിച്ച് എൻ്റെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഐസായിരുന്നു. അപ്പം ഞാൻ ഈ ഐസ് മക്കൾക്ക് വീഡിയോ ഇങ്ങനെ വാങ്ങിയിട്ട് കഴിക്കും. അപ്പം ഞാൻ പറഞ്ഞു മക്കളെ നമുക്ക് ഒരു ഐസ് ഉണ്ടാക്കാലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഐസ് ഉണ്ടാക്കാൻ തീരുമാനിച്ചു. നമുക്ക് ഇതൊരു ചേരുവും വേണ്ട എന്നു വെച്ചാൽ പച്ചമാങ്ങയും പഞ്ചസാരയും. അപ്പം ഈ ഞാൻ ഇതിലെടുത്തത് ഒരു മൂന്ന് പച്ചമാങ്ങക്ക് ഞാൻ ഒരു കിലോ പഞ്ചസാര എടുത്തത്. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് ഈ മാങ്ങ തോല് കളഞ്ഞിട്ട് ഞാൻ മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കട്ടെ. അപ്പം നമ്മൾ ഈ പഞ്ചസാരയും മാങ്ങയും അടിക്കുമ്പോൾ നമ്മളതിൽ വേറെ ഒന്നും ചേർക്കുന്നില്ല, വെള്ളമോ കാര്യം ഒന്നും ചേർക്കുന്നില്ല. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, ഞാൻ ഈ മാങ്ങ ഒന്ന് തോല് കളഞ്ഞ് മുറിച്ചിട്ട് നമുക്ക് എങ്ങനെ ഐസ് ഉണ്ടാക്കാം നമുക്ക് നോക്കാം. അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോയിൽ കാണും ഇതെന്തൊക്കെയല്ലേ കുറേ മുളകെല്ലാം കാണുന്നു നിങ്ങൾ വിചാരിക്കും. മക്കളെ അതെൻ്റെ അച്ചാറിന് വേണ്ടുന്ന മുളക് ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ട് ആറാനിട്ടതാണ്. അപ്പം നമ്മൾ അച്ചാറിൽ വെള്ളം കഴിഞ്ഞാൽ പെട്ടെന്ന് അച്ചാർ പോയി പോകില്ല, എല്ലാം കഴുകി വൃത്തിയായിട്ട് ഉണങ്ങാനിട്ടതാണ്. ഉണങ്ങിയതിന് ശേഷം മാത്രം ഞാൻ ഇതെല്ലാം പൊടിച്ചു കൊടുക്കും. അപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പച്ചമാങ്ങക്ക് വേണ്ടുന്ന ഉണ്ടക്കാന്തരിയാണ്. ഈ ഉണ്ടക്കാന്തരിയാണ് എൻ്റെ പച്ചമാങ്ങൻ്റെ ഇത്. അപ്പോൾ ഇതെല്ലാം ഞാൻ എല്ലാം വൃത്തിയിൽ കഴുകിയിട്ട് ആറാനിട്ടി. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ വിചാരിച്ച ഒരു വീഡിയോ എടുക്കുക, ഒരു ഐസിൻ്റെ വീഡിയോ എടുക്കുക. അച്ചാർ ഇടുന്നതിനെ നടുക്കാതെ മക്കളെ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടാലും എൻ്റെ മക്കളെ സ്ലിപ്പ് ചെയ്യാണ്ട് നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് എനിക്ക് സബ്സ്ക്രൈബ് ചെയ്തരണം മക്കളെ. എല്ലാവരും എന്നെ ഇടം വരെ എത്തിച്ചത് നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എന്നെ ഇടം വരെ എത്തിച്ചു. ഇനി അങ്ങോട്ടും നിങ്ങളൊരു വിജയം എനിക്ക് വേണം. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും കാണുക. രണ്ട് പച്ച വാങ്ങ എടുത്ത് ഒരു പഞ്ചസാര വാങ്ങിയിട്ട് നിങ്ങൾ ഇതുപോലെ ഒരു ഇങ്ങനത്തെ ഒരു ഐസ് ഉണ്ടാക്കുന്ന ഒരു സാധനം വാങ്ങി, ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, ഇങ്ങനത്തെ ഒരു സാധനം വാങ്ങിയിട്ട് നമ്മൾ കുറച്ച് ഐസ് ഉണ്ടാക്കി ഫ്രീസറിലവിടെ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മക്കൾ തന്നാലും എടുത്തങ്ങ് കഴിക്കും. ഈ പീടിയയിലെ ഐസിൽ നമ്മൾ പലതും ചേർക്കുന്നില്ല. ഞാനിതൊന്നും ചേർക്കാണ്ട് വെറും പച്ച മാങ്ങ വെച്ചിട്ടാണ് ഞാൻ ഐസ് ഉണ്ടാക്കുന്നത്. പക്ഷേ നമുക്കിപ്പോൾ ഞാനിങ്ങനെ ഒരു മാങ്ങ മുഴുവനോട് തോല് കളഞ്ഞ് രണ്ടാമത്തെ മാങ്ങ ഞാനിവിടെ ഇങ്ങനെ തരണം. ഈ തോല് കളഞ്ഞിട്ട് വേണം നമ്മൾക്ക് ചെറുങ്ങനെ മുറിച്ചിട്ടുണ്ട് നമുക്ക് മിക്സി നിന്ന് അരച്ചെടുക്കാൻ. അപ്പോൾ പഞ്ചസാര മാങ്ങ ആദ്യം നല്ലോണം അടിച്ചതിന് ശേഷം വേണം നമ്മൾ പഞ്ചസാരേ. ഇപ്പം എല്ലാവരും വീട്ടിൽ ഇപ്പോൾ ഇഷ്ടംപോലെ മാങ്ങ ഉണ്ടല്ലോ, മാങ്ങ പാർച്ചിട്ട് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് ഒരു മിക്സിയിലോട്ട് അടിച്ചിട്ട് ഇങ്ങനെ ഒരു ഐസ്ക്രീമിൽ തന്നെ പറഞ്ഞു വന്നു ഐസ് ഉണ്ടാക്കിയിട്ട് മക്കൾ പുറത്തുവെക്കട്ടെ. അപ്പോൾ നല്ലൊരു ഞാൻ കഴിച്ചിട്ടുണ്ട് ഈ പച്ചമാങ്ങൻ്റെ ഐസ് ഞാൻ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സംഭവം. ഇത് ഫുള്ള് കഷ്ണമായിട്ട് മുറിക്കട്ടെ. അപ്പോൾ വലിയ മാങ്ങയായതുകൊണ്ട് മക്കളെ ഇത് കഴിക്കടങ്ങുന്നില്ല, കാരണം വെച്ചാൽ വലിയ മാങ്ങയല്ല. അപ്പോൾ ഈ മാങ്ങയാകുമ്പോൾ അധികം പുളിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതാകുമ്പോൾ നല്ല ടേസ്റ്റും ഉണ്ടാവും മാങ്ങ. നമുക്ക് എന്തെല്ലാം വെച്ച് ഐസ് ഉണ്ടാക്കാൻ അറിയാം നമ്മുടെ വീട്ടിൽ തന്നെ. അപ്പോൾ നമുക്ക് ഈ ഫ്രൂട്ടലുണ്ടെങ്കിൽ നമുക്ക് ഫ്രൂട്ടെല്ലാം ഇങ്ങനെ മിക്സിയിൽ അടിച്ചിട്ട് ഒരു പഞ്ചസാര എടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് നമുക്ക് കുട്ടികൾക്ക് ഐസ് ഉണ്ടാക്കി കൊടുക്കാം. പക്ഷേ ഈ മാങ്ങനെ കൊണ്ട് നമ്മൾ അച്ചാറിട്ടാൽ നല്ല ടേസ്റ്റാണ്. ഓൻ കൂക്കാൻ തുടങ്ങി. ഞാനൊരു വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് അവർ വരും കൂക്കാൻ. ഇതാണ് അന്നത്തെ സംഭവം. ഇതിൽ കൊരട്ട കുറവാണ് ഉണ്ടാകുക ഈ മാങ്ങക്ക്. അപ്പം നമുക്ക് ഉള്ളിടത്തോളം ഇത് പരണ്ടി എടുക്കണം. നീയ ഫാത്തിമ കയ്യോട്ടുന്നുണ്ട് മാങ്ങ വേണ്ടിയിട്ട്. ഓക്കെ ഐസും വേണോ പച്ചമാങ്ങയും വേണോ? അല്ല ഫാത്തിമ അന്നേരം ഐസ് തിന്നണ്ടാ, അന്നേരം ഐസ് തിന്നണ്ടാ. കൊരറ്റിന് ഞാൻ ഒന്നും വെക്കൂ, ഞാൻ കൊരറ്റിന്ന് പറ്റ പരണ്ടി എടുക്കും. ഇതാ മാങ്ങ, കാരണം ഞാൻ കൊരറ്റിനൊന്നും വെക്കണ്ട. മാങ്ങ കുടിക്കാൻ നല്ല പരിചയമാണ്, കാരണം അച്ചാറിന് മാങ്ങ കുടിക്കുന്നോണ്ട് മാങ്ങ വേണം. ഇത് പിന്നെ മിക്സിയിൽ നമ്മളിട്ട് അടിച്ച് കഴിഞ്ഞാൽ അപ്പം നമുക്ക് വേറെ പണിയൊന്നുമില്ല. പാർന്നത് ഫ്രീസറിൽ വെക്കണം, സെറ്റായാൽ നമ്മൾ എടുക്കണം, അപ്പാട് നമ്മൾ കഴിക്കണം. അപ്പം ഞാനിവിടെ മാങ്ങ നല്ല വൃത്തിയിൽ കഴുകിയിട്ട് ഞാൻ മിക്സിൻ്റെ ജാറിൽ ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ ഒരു കിലോ ഒരു ഇപ്പോൾ ഈ ഒരു മാങ്ങ ഒന്നര കിലോ ഉണ്ടാവും, പുളിയില്ലാത്ത മാങ്ങ. പാകത്തിന് മധുരവും വേണ്ട. നീ പാട്ടി മാറിയാ മാങ്ങ ഇട്ട് ഐസ് പഞ്ചസാര ഇട്ട് നമ്മൾ ഐസാക്കുന്ന പറഞ്ഞിട്ട് ആ ഐസാക്കുന്ന പാട്ടി പറഞ്ഞേ ഐസാക്കുന്ന എല്ലാവരും ഇങ്ങനെ ചെയ്യണം. പറയാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പറയാതാ പാട്ടിമാ.
നമ്മളെന്നറച്ചു ഒഴിച്ചു പോകാൻ പാടില്ല. നമ്മളൊരു പാകത്തെ നോക്കിക്കൊണ്ടിരുന്ന നോക്കണം. ഇതൊക്കെ അപ്പാടെ അങ്ങ് മറിഞ്ഞു പോവാ. നമുക്ക് പണി കിട്ടും. ബാക്കി വരുന്നത് നമ്മൾ ഗ്ലാസ്സിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഫ്രീസറിൽ വെക്കാം. ഞാൻ കണ്ണൂരിന്ന് ഐസ് കിട്ടുമ്പോൾ ഞാൻ ചോദിച്ചു ഇതെങ്ങനെ പച്ചമാങ്ങൻ്റെ ഐസ് ഉണ്ടാക്കാം. അന്നേരം അവർ പറഞ്ഞ് പച്ചമാങ്ങയും പഞ്ചസാരയും കൂടി മിക്സിയിലിട്ട് അടിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് നല്ല ഐസ് തിന്നാണ്. അപ്പോൾ സംഭവം എങ്ങനെയാണ്, വെള്ളം ചേർക്കാൻ പാടില്ല. ഇനി നമുക്ക് ഇതിൻ്റെ മൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. നമുക്ക് കുട്ടികളെ കണ്ണു തോപ്പിക്കാൻ നമുക്ക് നേർക്കാലും ചെയ്യാം. ഇതാന്ന് എൻ്റെ മകളുടെ തരം തിരിച്ചുകൂതിപ്പോയി. എത്താ മുടി നിൽക്കാം, അങ്ങോട്ട് പോയിട്ടാ. അത് നമ്മൾ അങ്ങോട്ടാ മൂടി പോയിട്ടാ. അങ്ങനെ നമുക്കിതൊന്ന് ഫ്രീസറിൽ വെക്കാം. ഓക്കെ, ഞാനിങ്ങനെ മിക്സിയിലിട്ട് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് ഇതും കൂടി ഞാൻ അടിച്ചെടുക്കട്ടെ. അങ്ങനെ ഞാനിടാം. നല്ല വ്യാപ്പെണ്ണ അറേ കൂട്ടും പോലും ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിത് ശരിക്കും നല്ല കാരണം വെച്ചാൽ നമ്മൾ ശരിക്കും ഒരു പിന്നെ ഇന്നിപ്പം ഇന്നിപ്പം ചെയ്ത് കഴിഞ്ഞാൽ രാത്രി കൊണ്ട് തന്നെ ഐസാവും. കേട്ടാ, നിറച്ച് വയ്ക്കണ്ട അര ക്ലാസ്. അപ്പം ഞാൻ ഈ ക്ലാസ്സിൽ എന്താ ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ വിലായിൻ്റെ മുകളിൽ പോയി ചെറിയൊരു കൊമ്പ് കൊത്തി കൊമ്പ് കൊത്തിയിട്ട് ഇങ്ങനെ ഞാൻ ഇത്ര പീസാക്കി അത് നമുക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കാം. കാരണം ഇങ്ങനെ വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും അത് ഇങ്ങോട്ട് ഈമ്പി തിന്നാൻ പറ്റുമല്ലോ. നമുക്ക് ഇതും കൂടി ഫ്രീസറിൽ വെച്ചു കൊടുക്കാം. കണ്ട, അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ ഐസ് ഉണ്ടാക്കിയത്? സൂപ്പറായിട്ടില്ലേ? അപ്പോൾ നമുക്ക് ഇതിങ്ങനെ ഇങ്ങനെ വെച്ചു കൊടുക്കാം. ഇപ്പോൾ പിള്ളേർ ഫ്രിഡ്ജ് തുറക്കലും ഓഫായി പോയാ. അപ്പോൾ ഇത് രണ്ട് ദിവസം ഇനി വരയ്ക്കുന്നു. അപ്പോൾ ഈ കുട്ടികൾ ഇത് കണ്ട, ഇതാ ഈ കുട്ടികൾ ഒന്നിനും സമ്മതിക്കുന്നില്ല. കണ്ട, നിങ്ങൾ ഇതാ സമയം കിട്ടുന്നില്ല. റെഡിയാണ്, ഇതാ പ്രിൻസ, ഇതാ ഇതാണ് സംഭവം. അപ്പോൾ എന്താ ചെയ്യുക, എൻ്റെ ഫ്രിഡ്ജ് ഇങ്ങനെ ഓഫായി പോയി. കുട്ടികൾ തന്നെ നിൽക്കാൻ ഇരിക്കാനും വിടുന്നില്ല. അപ്പോൾ ഈ തോറ്റുപോയ ഒരു ഐസ്ക്രീമും കൊണ്ട് ഞാൻ ഐസും കൊണ്ട് ഞാൻ ഓയിന്നിട്ടുള്ളത്. ഇതൊന്ന് തുറന്നത് ഈ ഐസിൻ്റെ കാര്യം എങ്ങനെയാണ് കട്ടായ. അപ്പോൾ ഇത് കട്ടാവും എന്നു വെച്ചാൽ കുറച്ച് ക്ഷമ വേണം. ക്ഷമയില്ല, കുട്ടികൾക്ക് ക്ഷമ വേണ്ടേ? ക്ഷമയില്ല. അപ്പോൾ കുട്ടികളില്ലാതെ ആളെ ഇങ്ങനെ ഐസ് ഉണ്ടാക്കാവുക. കുട്ടികൾ വർക്കുണ്ടായിട്ട് കുട്ടികളെ മുമ്പ് നമ്മൾ ഐസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ എൻ്റെ മക്കളെ നമുക്ക് എട്ടിൻ്റെ പണി കിട്ടും. ഇത് കണ്ടേ, നിങ്ങൾ മക്കളെല്ലാവരെ കയ്യും ഈ ഐസിൻ്റെ വളയുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി മക്കളെ ഇങ്ങോട്ട് എടുത്ത് തിന്നു എന്ന് പറഞ്ഞു. ഐസാകാൻ നേരമില്ല, ഇനി തിന്നോട്ടെ, കോരി തിന്നോട്ടെ. ഇതാണ് എൻ്റെ വീഡിയോ. തെരക്കാ തിന്നുകയാണ് ഗൈസ്.